संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञां अमृतानन्दमयीं प्रणमामि। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं ब्रह्मचर्यव्रती दण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशंकरं लोकशंकरं। जय जय शंकर हर हर शंकर, जय जय शंकर हर हर शंकर, जय जय शंकर हर हर शंकर। നമുക്കറിയാം, നമ്മുടെ സത്സംഗത്തിൻ്റെ ശ്രീകൃഷ്ണ രസായനം എന്ന പേരിലുള്ള നമ്മുടെ സത്സംഗത്തിൻ്റെ തുടർച്ചയാണിത്. ഈ കൊറോണയുടെ ഭീഷണി ലോകം മുഴുവൻ നാളെ എന്താവുമെന്നറിയാത്ത രീതിയിൽ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ നിരുത്തരവാദപരമായി തെരുവിലിറങ്ങി ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ആസൂത്രിതമായി പ്രതിഷേധിച്ചത് കൂടെ കണക്കിലെടുക്കുമ്പോൾ സാമൂഹിക വ്യാപനത്തിന് കൂടെ സാധ്യതയുള്ള രീതിയിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ അപകടകരമായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഡൽഹിയിലും സ്ഥിതി സമാനമാണ്. നിരുത്തരവാദപരമായ മനുഷ്യൻ്റെ പെരുമാറ്റം തന്നെയാണ് എപ്പോഴും പ്രകൃതിയിൽ രോഗങ്ങളായും ദുരിതങ്ങളായും പ്രകൃതിക്ഷോഭങ്ങളായും ഒക്കെ വരുന്നത്. എന്നാണ് നമ്മളിനി അല്പം വിവേകത്തിലേക്ക് ഉയരുക എന്നെനിക്കറിഞ്ഞുകൂടാ. നമ്മളെന്തുകൊണ്ട് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് കേട്ട് അനുസരിക്കുന്നില്ല എന്നെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം സഫറിങ്സ് അവരിലേക്കാണ് പോകുന്നത്. അത് മറക്കാതെ ലോക്ക് ഡൗൺ ചെയ്തിരിക്കുന്ന ഇന്ത്യ രാജ്യം മുഴുവൻ, ഭാരതം മുഴുവൻ ഒരു വലിയ അടച്ചുപൂട്ടലിലാണ്. ആ സ്ഥിതി തുടരേണ്ടതുണ്ട് ഇനിയും ഏറെ ദിവസങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. അത് ആമുഖമായി പറഞ്ഞെന്ന് മാത്രം. ഇന്നലെ പറഞ്ഞു, ഇപ്പോൾ തന്നെ അദ്യൈവ, ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഹരിയുടെ പാദാരവിന്ദങ്ങളാകുന്ന കൂട്ടിലേക്ക്, എൻ്റെ മനസ്സാകുന്ന രാജഹംസത്തെ അടച്ചിടട്ടെ. കാരണം മരണസമയത്ത് കഫം, വ്യാധി, അതുപോലെ വായുകോപമെല്ലാം വന്ന് ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഹരി ഓർക്കുക? ഇപ്പോൾ തന്നെ ഞാൻ ഭഗവാനെ സ്മരിച്ച് എൻ്റെ മനസ്സിനെ സ്ഥിരപ്പെടുത്തട്ടെ. മരണസമയത്ത് ഒരു പക്ഷേ ശരീരത്തിൻ്റെ വേദന കാരണം ഞാൻ അന്ന് ജപിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നില്ലെങ്കിലോ. ഇത് പറയുമ്പോൾ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമായി ദേവി പറയാറുള്ള ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു വ്യാപാരി എവിടെയോ ഭാഗവത പ്രഭാഷണം നടക്കുന്ന കേട്ടിട്ട് അതിൽ അജാമിളൻ്റെ ഉപാഖ്യാനം, അജാമിളൻ്റെ കഥ പറയുന്നത് കേട്ടു. അദ്ദേഹം ജീവിതം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് സുഖിച്ച് ഈശ്വരചിന്ത ചെയ്യാതെ ജീവിച്ച ആളാണെന്നും അവസാന കാലത്ത് മക്കളിൽ ഒരാളുടെ പേര് നാരായണൻ എന്നായതുകൊണ്ട് നാരായണ ശബ്ദം കേട്ട് ഭഗവാൻ വന്നയാളെ രക്ഷിച്ചുവെന്നും ഒരു കഥ അയാൾ കേട്ടു. ആ കഥ അങ്ങനെയല്ല ശരിക്കും, അതിൻ്റെ പൂർണ്ണ ഭാഗം മനസ്സിലാക്കിയാൽ അജാമിളൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുള്ള ആളാണ്. ആ പുണ്യത്തിൻ്റെ ഫലമാണ് മരണസമയത്ത് കിട്ടിയത്. പക്ഷേ ഈ വ്യാപാരി എന്ത് ചെയ്തു? എന്തായാലും ഈശ്വരനെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കൾക്കൊക്കെ നാരായണൻ, ഗോവിന്ദൻ, ഗോപാലൻ എന്നൊക്കെ ഈശ്വരനാമങ്ങളിട്ടു. അയാൾ സുഖിച്ച് ജീവിച്ചു. പെട്ടെന്ന് അയാൾ അന്ത്യകാലം വന്ന സമയത്ത് അയാൾ പറഞ്ഞു, എല്ലാവരും കൂടി ഓടിയേൻ്റെ അടുത്ത് വരണ്ട, കച്ചവടം നടക്കട്ടെ, കടയിൽ ആൾ വേണം, ഒരാളെൻ്റെ അടുത്ത് നിന്നാൽ മതി, അവൻ്റെ പേര് ഞാൻ വിളിച്ച് ഞാൻ മരിച്ചോളാം. അങ്ങനെ പോലും ഈശ്വരനെ വിളിക്കില്ല, മകനെ വിളിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധബുദ്ധിയാണ്. അങ്ങനെ മരണസമയം വന്നു.
അപ്പോൾ ആരോ വഴിപോക്കർ കടയിൽ പറഞ്ഞു, അച്ഛൻ മരിക്കാറായി, ഇപ്പോഴും കടയിൽ നിൽക്കുകയാണോന്ന് ഇളയ മോൻ നാരായണനോട് ചോദിച്ചു. ഇളയ മോനത് കേട്ട് വിഷമമായിട്ട് ഓടി വീട്ടിലേക്ക് വന്നു. മൂത്ത മകൻ മുകുന്ദൻ വീട്ടിൽ നിൽക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് മൂത്ത മകൻ മാത്രം നിന്നാൽ മതി എന്നാണ്. ഇളയ മകൻ ഓടി വന്ന് അച്ഛാ എന്ന് പറയുമ്പോൾ അവസാന നിമിഷമാണ് അച്ഛൻ പറയാണ്, എടാ നാരായണ, നീ ഇവിടെ നിൽക്കുകയാണോ? നീ ഇവിടെ നിന്ന കടയിൽ ആരാണ്? നഷ്ടം വരില്ലേ എന്ന് ചോദിക്കലും ജീവൻ പോവുകയും ചെയ്തു. അപ്പോൾ അടുത്ത ജന്മാവിൾ വീണ്ടും ലാഭനഷ്ട കണക്കുകളുടെ തുലാസിലിട്ട് ആടി ആടി ജീവിതം തീർക്കേണ്ടി വരും എന്നർത്ഥം. നമുക്ക് പൂർവ്വ പുണ്യമില്ലാതെ മരണകാലത്ത് ഈശ്വരചിന്ത വരില്ല. അപ്പോൾ ആ പുണ്യം എപ്പോൾ ഉണ്ടാക്കണം? ഇപ്പോൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കുലശേഖര പെരുമാൾ പറഞ്ഞത്, അദ്യൈവ, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിനെ ഭഗവാന്റെ പാദങ്ങളിൽ ചേർക്കട്ടെ, മരണസമയത്തൊരു പക്ഷേ എനിക്ക് അത് സംഭവിച്ചില്ലെങ്കിലോ എന്ന ചിന്തയിൽ പറഞ്ഞത്. ഇനി ഈ നമ്മുടെ അടുത്ത ശ്ലോകം മിക്കവാറും പേര് കേട്ടിട്ടുണ്ടാവും. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദമന്ദ ഹസിതാനനാംബുജം നന്ദഗോപതനയം പരാത്പരം നാരദാദി മുനിവൃന്ദവന്ദിതം. ഞാൻ എപ്പോഴും എൻ്റെ ഭഗവാനെ ശ്രീഹരിയെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്ത്രത്തിൽ ധ്യാനമെന്ന് പറഞ്ഞാൽ അത് യോഗത്തിലെ ധ്യാനമെന്ന രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്. തന്ത്രത്തിലെ ധ്യാനം ഒരമ്മയോട് കുഞ്ഞിന് തോന്നുന്ന, അച്ഛനോട് മകന് തോന്നുന്ന, അല്ലെങ്കിൽ മകൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ സ്വന്തം പുത്രനോട് അമ്മയ്ക്ക് തോന്നുന്ന വാത്സല്യഭാവമോ പ്രേമഭാവമോ, അല്ലെങ്കിൽ കാമുകനോട് കാമുകിക്ക് തോന്നുന്ന മധുരഭാവമൊക്കെയാണ്. അപ്പോൾ ആ ചിന്ത എങ്ങനെയാണ് അനുസ്യൂതമായി അനർഗളമായി സദാ നിരന്തരം മനസ്സിലുണ്ടാവും? ഇപ്പോൾ ഒരു വളരെ അധികം പ്രേമബദ്ധരായിരിക്കുന്ന രണ്ട് പേര് എത്ര ദൂരെ ഇരുന്നാലും അവരുടെ മനസ്സെപ്പോഴും ഒന്നിച്ചിരിക്കും. ആ മനസ്സെപ്പോഴും ഒരേ ദിശയിൽ പോയിക്കൊണ്ടേയിരിക്കും. മറ്റെന്തെല്ലാം കർമ്മങ്ങൾ വ്യാപരിച്ചാലും തൻ്റെ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ പ്രേമ ചിന്തയായിരിക്കും. ഒരമ്മയ്ക്ക് വീട്ടുജോലിക്ക് പോയിരിക്കുന്ന ഒരു സ്ത്രീ അവരുടെ സ്വന്തം പുത്രനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവർ വീട്ടുവേലയ്ക്ക് പോയ വീട്ടിലെ മുതലാളിയുടെ കുട്ടിയെ സ്വന്തം മോനെ പോലെ വാത്സല്യത്തോടുകൂടി കാണുന്നുണ്ടെങ്കിലും ചിന്തയുടെ അടിത്തട്ടിൽ സ്വന്തം മകനെ പറ്റിയുള്ള, സ്വന്തം മകളെ പറ്റിയുള്ള വിചാരമായിരിക്കും. ഇതുപോലെ നമ്മൾ ലോകത്തിൽ എന്തു തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും എന്ത് ജോലി ചെയ്താലും അടിസ്ഥാനപരമായ ചിന്ത ഈശ്വര ചിന്തയായിരിക്കണം. ലോകകർമ്മങ്ങളിൽ ഏർപ്പെടരുത്, സമ്പത്തുണ്ടാക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിക് തോട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ അണ്ടർ കറൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഭഗവത് ചിന്തയായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ചിന്തയാമി ഹരിമേവ സന്തതം. ഐ മെഡിറ്റേറ്റ് അപ്പോൺ ലോർഡ് ഹരി ഓൾവേസ്. സന്തതം, എപ്പോഴും ഞാൻ ഹരിയെ ചിന്തിക്കുകയാണ്, ഭഗവാന്. മന്ദമന്ദ ഹസിതാനനാംബുജം. ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി വളരെ പ്രസിദ്ധമാണ്. മഹാഭാരതം ഒരിക്കലെങ്കിലും അതിൻ്റെ മൂലകൃതി, മഹാഭാരതത്തെ ചുറ്റിപ്പറ്റി അനേകം പേര് പലതും എഴുതിയിട്ടുണ്ടെങ്കിലും മൂലകൃതി ഒരിക്കലെങ്കിലും ജീവിതത്തിൽ മുഴുവൻ വായിക്കാൻ സാധിച്ചാൽ, ഞാൻ അടിവരയിട്ട് പറയുകയാണ് സാധിച്ചാൽ, അത് വലിയൊരു ധന്യതയാണ്. ഞാൻ കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം വായിച്ചിട്ടുണ്ട്. ഭാരത പര്യടനം വായിച്ചിട്ട് മഹാഭാരതത്തെ അളക്കാൻ നിന്നാൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ട് ഞാൻ നദിയിൽ കുളിച്ചു എന്ന് പറയുന്ന പോലെയാണ്. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് തലയിൽ കൂടെ കോരി ഒഴിച്ചിട്ട് ആഹ് ഞാനിപ്പോൾ ഗംഗയിൽ ആറാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെയാണ് കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം വായിച്ചിട്ട് ഞാൻ മഹാഭാരതം മനസ്സിലാക്കി എന്ന് പറയുന്നത്. മഹാഭാരതം വലിയൊരു ഗംഗാനദി തന്നെയാണ്. അത് പൂർണ്ണമായും വായിച്ച് ഉൾക്കൊള്ളാനൊരു മനുഷ്യജന്മം മതിയോ എന്ന് എനിക്കറിയില്ല. വളരെ ചുരുക്കം പണ്ഡിതന്മാർ, വളരെ ചുരുക്കം പണ്ഡിതന്മാർ മാത്രമേ ഈ മഹാഭാരതത്തെ അതിൻ്റെ വേണ്ടുന്ന രീതിയിൽ പഠിച്ചിട്ടുള്ളൂ. അവർക്കൊന്നും പ്രമാദം വന്നിട്ടില്ല. ഇപ്പോൾ ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന നോവൽ, അത് വായിച്ചിട്ട് പലരും പറയും ശ്രീകൃഷ്ണൻ തെറ്റുകാരനാണ്, ശ്രീകൃഷ്ണനാണ് അധർമ്മം ചെയ്തത്, കർണൻ ശരിയായിരുന്നു എന്ന് പറയും. അത് മഹാഭാരതം മൂലകൃതി വായിച്ചാലേ ആ തെറ്റിദ്ധാരണ നീങ്ങും. അപ്പം നമ്മിൽ പലരും കർണൻ്റെ ആരാധകരാണ്, നമ്മിൽ പലരും രാവണൻ്റെ ആരാധകരാണ്. ഞാനും രാവണനെ ബഹുമാനിക്കുന്ന ആളാണ്, സംശയം വേണ്ട. കാരണം ചതുർവേദ പണ്ഡിതനാണ്, ശിവൻ്റെ ഉത്തമ ഭക്തന്മാരിലൊരാളാണ്, അനേകം സിദ്ധിയുണ്ടായിരുന്ന ആളാണ്, എല്ലാം ശരി തന്നെ. പക്ഷേ ധർമ്മം എന്ന ഒരു ഏകകം എടുത്തു കഴിയുമ്പോൾ അവിടെ ശ്രീരാമചന്ദ്രൻ എത്രത്തോളം വലിയൊരു മഹനീയമായ മാതൃകയാണ് കാണിച്ചതെന്ന് മനസ്സിലാവും.
അതിനെ ഈ മൂലകൃതികൾ പഠിക്കണം. നമ്മൾ പലപ്പോഴും വായിക്കുന്ന രാമായണം വായിക്കാനായിട്ട് നമ്മൾ വായിക്കുന്ന എന്താണ്, നമ്മൾ പോയിട്ട് ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ നിന്ന് ആരെങ്കിലും എഴുതിയതെടുത്ത് വായിക്കും. മൂലകൃതി വായിക്കണം. ഇപ്പം നിങ്ങൾ ചോദിക്കും സംസ്കൃതം പഠിക്കണ്ടേ, സംസ്കൃതം പഠിക്കണ്ടേ, നമ്മൾ ഭാരതീയരല്ലേ, സംസ്കൃതം ഭാരതസ്യ സാംസ്കൃതിക ഭാഷ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഷ എന്താണ്, സംസ്കൃതമാണ്. അല്പാൽപ്പമെങ്കിലും പഠിച്ച് തുടങ്ങണം, ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ. ഇപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, ചില ആളുകൾ, നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ആൽപ്സ് പർവ്വത നിരകളൊക്കെ നടന്നു കയറാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ള ശ്രമകരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലെങ്കിൽ സംസ്കൃതം പഠിക്കാൻ എന്താണ് പ്രയാസം? അല്പം സമയം നീക്കി വെക്കണം, നല്ലൊരു ഗുരുവിനെ കെട്ടണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് മഹാഭാരതത്തിൻ്റെ മൂലകൃതി വായിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ പുഞ്ചിരി ഒരു ക്യാരക്ടറാണ്, ശ്രീകൃഷ്ണനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക്, ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയ്ക്ക് ആ പുഞ്ചിരിക്ക് വലിയ ശക്തിയുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. ഈ പുഞ്ചിരി ഗൂഢസ്മിതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി ഒരു ഗൂഢസ്മിതമാണ്, സാധാരണ ആളുകളുടെ ചിരി പോലെയല്ല. ആ ചിരിക്ക് അനേകായിരം അർത്ഥങ്ങളാണ്, ആ മൗനത്തിന് അനേകായിരം അർത്ഥങ്ങളാണ്. അത് എപ്പോഴെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അതിൻ്റെ എന്തായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പാഞ്ചാലിയെ ദുര്യോധനാദികൾ അഞ്ച് ഭർത്താക്കന്മാരുടെയും മുൻപിൽ വെച്ച് വലിച്ചിഴക്കുകയും തുണി വലിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ദുശാസനൻ്റെ ദുശ്ചെയ്തികൾ കണ്ടു നിൽക്കുമ്പോൾ ആലംബഹീനയായ പാഞ്ചാലിയെ നോക്കി, അതായത് പതിവ്രതയായ ഒരു സ്ത്രീയെ നോക്കി ദുര്യോധനൻ കാണിച്ച ഒരു സംജ്ഞയുണ്ട്. അത് വളരെ അപകടകരമായ ഒരു കാഴ്ചയാണ്. ഭർത്തൃമതിയായൊരു സ്ത്രീയെ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കാൻ പോലും പാടില്ല എന്ന അലിഖിതമായ സംസ്കാരമുള്ള നാടാണ് നമ്മുടേത്. അവരോട് സ്നേഹപൂർവം ബഹുമാനപൂർവം നോക്കുക എന്നല്ലാതെ അവരെ ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യാൻ പാടില്ല എന്ന് നമ്മെ പഠിപ്പിച്ച നാടാണിത്. ദുര്യോധനൻ എന്താണ് ചെയ്തത്? തൻ്റെ തുടയിൽ അടിച്ചുകൊണ്ട്, കാരണം ദുര്യോധനൻ യോദ്ധാവാണ്, അരോഗ ദൃഢഗാത്രനാണ്, താനും ഒരാണാണ് എന്ന് കാണിക്കാൻ വേണ്ടി തുടയിലടിച്ചുകൊണ്ട് പാഞ്ചാലിയോട് ഒരു നല്ലതല്ലാത്ത രീതിയിൽ ഒരു സൂചന കൊടുത്തപ്പോൾ, അപ്പോഴും ശ്രീ ഭഗവാൻ ഗൂഢസ്മിതത്തിലാണ്, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഞ്ചാലി തനിക്ക് ആലംബം ഏതുമില്ലെന്ന് കണ്ട് കരഞ്ഞപേക്ഷിച്ചപ്പോഴും ഭഗവാൻ പുഞ്ചിരിക്കുകയാണ്, ചേല കൊടുത്തപ്പോഴും പുഞ്ചിരിക്കുകയാണ്, യുദ്ധമുഖത്തും പുഞ്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുധർമ്മത്തെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ എന്ന പുഞ്ചിരിക്കുന്ന ഈശ്വരൻ വലിയൊരു പ്രതീകമാണ്. കരഞ്ഞ് ചത്തേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ, ചതഞ്ഞേ എന്ന് പറഞ്ഞ് ശോകം കാണിക്കുന്ന ഒരു ഈശ്വരനല്ല നമ്മുടേത്, മറിച്ച് ആശ്രയം നൽകുന്ന, നമുക്ക് അങ്ങേ അറ്റത്തെ ആശ്രയം നൽകുന്ന, ആലംബം നൽകുന്ന ശ്രീകൃഷ്ണനെ പോലെയുള്ള ഈശ്വര ഭാവങ്ങളാണ് നമുക്കുള്ളത്. കൃഷ്ണ യുദ്ധമുഖത്ത് പോലും തൻ്റെ നേരെ അമ്പ് വരുമ്പോൾ പോലും ചലിക്കാതെ പുഞ്ചിരിക്കുകയാണ്. ആ ശ്രീകൃഷ്ണൻ ഭീമനുമായി ദുര്യോധനൻ ദ്വന്ദ്വത്തിൽ ഏർപ്പെടുമ്പോൾ, 1-to-1 fight ഏർപ്പെടുമ്പോൾ, ഭീമൻ ഗദ കൊണ്ട് പലയിടത്തും ദുര്യോധനനെ പ്രഹരിച്ചെങ്കിലും ദുര്യോധനൻ്റെ ജീവൻ പോകുന്നില്ല. ഒടുവിൽ ശ്രീകൃഷ്ണൻ തൻ്റെ തുടയിൽ തട്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം ദുര്യോധനൻ്റെ തുടയ്ക്കടിച്ച്, തുടയെല്ല് പൊട്ടിച്ച് നിലത്തിടുകയാണ് ഭീമൻ ചെയ്യുന്നത്. തുട ചതച്ച്, തുടയെല്ല് പൊട്ടിച്ച് നിലത്തിട്ട ദുര്യോധനനെ പിറ്റേ ദിവസവും അന്ന് രാത്രിയുമെല്ലാം കഴുകന്മാർ തക്കം പാർത്തു നിന്ന് കൊത്തി വലിക്കുകയാണ്. ആ ഒരു രംഗം വ്യാസാചാര്യർ വർണ്ണിക്കുന്നത് കണ്ടാൽ നമുക്ക് ഈ എന്താണ് ഈ ഹൊറർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ യുദ്ധമെന്ന അനുഭവം എന്താണെന്ന് ഏകദേശം ഒരു പിടി കിട്ടും. ഒരാളോട് പോലും മോശമായ ഒരു സംജ്ഞ, നമ്മൾ ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയോട്, അധർമ്മിയോട് അധർമ്മം എടുക്കാം, ധർമ്മിഷ്ഠനായൊരു വ്യക്തിയോട്, പതിവ്രതയായ ഒരു സ്ത്രീയോട് ഒരു സംജ്ഞ മോശമായി കഴിഞ്ഞാൽ, പതിവ്രതയായൊരു സ്ത്രീയോട് ഞാൻ അടിവരയിട്ട് പറയുകയാണ്, കാരണം ഞാൻ പലരെയും ചീത്ത വിളിക്കുന്ന ആളാണ്. ധർമ്മിഷ്ഠനായൊരു വ്യക്തിയോട് നമ്മൾ എത്ര പ്രകോപനമുണ്ടായാലും, ധർമ്മിഷ്ഠനാണ് അയാളെങ്കിൽ, അയാൾ പതിവ്രത, ആ സ്ത്രീ പതിവ്രതയാണെങ്കിൽ നമ്മളൊന്നും പറയാൻ പാടില്ല. ദുര്യോധനൻ്റെ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്, ചതഞ്ഞ മാംസം പുറത്തേക്ക് നിൽക്കുകയാണ്,
തക്കം പാർത്ത് കഴുകൻ അടുത്തേക്ക് അടുത്തേക്ക് വരുമ്പോൾ ഒരു കൈകൊണ്ട് ഒരു കൈ ഒടിഞ്ഞു, ഒരു കൈകൊണ്ട് ആട്ടി ആട്ടി അതിനെ മാറ്റാൻ നോക്കുന്ന ദുര്യോധനൻ എന്ന രാജാവിൻ്റെ പതനം. മണ്ണിൽ വീണ് കിടക്കുകയാണ്. അപ്പോഴും ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുകയാണ്. ഗാന്ധാരി മാതാവ് പോയി നോക്കുകയാണ് തൻ്റെ 100 മക്കൾക്ക് എന്തായി. അന്ധയായ അമ്മയ്ക്ക്, സ്വയം അന്ധത വരിച്ച അമ്മയ്ക്ക്, അന്ധനായ അച്ഛന് ഉണ്ടായ മനസാ അന്ധരായ മക്കൾക്ക് എന്തു പറ്റി. ആ കാഴ്ച ഒരു ഭയാനകമായ കാഴ്ചയാണ്. ഏതൊരു ധർമ്മിഷ്ഠയായ, ഏതൊരു പതിവ്രതയായ, ഏതൊരു ഭക്തയായ പാഞ്ചാലിയെ നോക്കിയാണോ തുടയിലടിച്ച് കാണിച്ച്, ഞങ്ങളുമൊക്കെ ആണുങ്ങളാണെന്ന രീതിയിലുള്ള തനി മോശപ്പെട്ട രീതിയിൽ കാണിച്ച ആ തുടയലടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞവനാണ് കൃഷ്ണൻ. അപ്പോഴും കൃഷ്ണൻ ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ പുഞ്ചിരിക്ക് എന്തെല്ലാം അർത്ഥമുണ്ട്. അവൻ തുടയ്ക്കടിച്ചു കാണിച്ച് പാഞ്ചാലിയെ അപമാനിച്ചപ്പോഴും ചിരിച്ചതിൻ്റെ അർത്ഥം, നീ അവൻ്റെ തുടയല് പൊട്ടി തകർന്ന് നിലത്ത് വീണ് കഴുകൻ കൊത്തി വിളിക്കുന്ന കാഴ്ച മനസ്സാ കണ്ടിട്ടാണ് ശ്രീകൃഷ്ണൻ ചിരിക്കുന്നത്. ഭാവി കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളെ കളിയാക്കരുത്, നിന്ദിക്കരുത് എന്ന് പറയാൻ കാരണം, ഭാവി കണ്ടിട്ടാണ് അവർ പുഞ്ചിരിക്കുന്നത്. അവർക്ക് ത്രികാലജ്ഞാനികളാണ്. അതുപോലെ ഭഗവാൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ കഥ അറിയാവുന്ന ഭഗവാൻ, വരും വരായിക മുഴുവൻ അറിയാവുന്ന ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടേ നിൽക്കുന്നു, പ്രതികരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ചോദിക്കും, ഈ കൊറോണ വന്നിട്ട് ഗുരുവായൂരമ്പലം അടച്ചല്ലോ, ഗുരുവായൂരപ്പൻ എന്താ ഇടപെടാത്തത്? ഗുരുവായൂരപ്പൻ ശരിക്കും കണ്ടിട്ടാണ് കൊറോണ വന്നുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്നൊന്ന് വെറുതെ ഒന്ന് എഴുതി നോക്കും. കൊറോണ വന്നു, വീട്ടിലടച്ചിരിക്കുകയാണ്, എന്തെല്ലാം ഗുണങ്ങളുണ്ടായി ലോകത്തിനും നമുക്കും. ഒരു ദുരന്തം വരുമ്പോൾ പോലും അതിൽ നമുക്ക് പോസിറ്റീവായി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇടപെട്ട് ശ്രീകൃഷ്ണൻ തീർപ്പ് കൽപ്പിക്കുകയല്ല. ശ്രീകൃഷ്ണൻ അറിയാം ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ മുഴുവൻ കഥയും അറിയുന്ന പ്രപഞ്ചനാഥനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ആ പുഞ്ചിരി മായാതിരിക്കുന്നത്. ഇപ്പോഴും ഗുരുവായൂർ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്, കരഞ്ഞുകൊണ്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മന്ദമന്ദ ഹസിതാനനാംബുജം, മന്ദസ്മിതം നിറഞ്ഞ ഇപ്പോൾ വിരിഞ്ഞ ഒരു താമരപ്പൂ പോലെ നിൽക്കുന്ന ഭഗവാന്റെ മുഖം ഞാൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അതെനിക്ക് കാണിച്ചു തരുന്നത് എല്ലാം ആഗമാപായിന അനിത്യ. അർജുന, ഈ ദുർഘടസന്ധിയെല്ലാം വരും പോവും, പക്ഷെ നിത്യമായത് ആത്മസ്വരൂപമാണ്, അത് ആനന്ദമാണെന്ന് കാണിക്കുന്ന ആത്മസ്വരൂപത്തിൻ്റെ ഒരു വെളിപാടാണ് ആ പുഞ്ചിരി. അത് കണ്ട് ആ പുഞ്ചിരി കണ്ടാൽ ജീവിതത്തെ പറ്റി നമുക്കൊരു അഷുറൻസ് കിട്ടും. എത്ര വിഷമമുള്ള സന്ധിയാണെങ്കിലും ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ആ തിരുമുഖം, ആ തൃപ്പാദം സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തയാമി ഹരിമേവ സന്തതം മന്ദമന്ദ ഹസിതാനനാംബുജം നന്ദഗോപ തനയം പരാത്പരം. നന്ദഗോപൻ്റെ മകൻ പരാത്പരനാണ്, പരൻ പരത്തിനും പരമമായിട്ടുള്ളത്, സുപ്രീം മോസ്റ്റ്. നാരദാദി മുനിവൃന്ദം, നാരദൻ തുടങ്ങി അനേകം ജ്ഞാനസിദ്ധന്മാരുടെ മുനിമാർ പോലും വന്ദിക്കുന്ന ഭഗവാനെ ഞാനിതാ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത മന്ത്രം, അടുത്ത ശ്ലോകം ഒരല്പം ക്ലിഷ്ടമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. കരചരണ സരോജേ കാന്തിമൻ നേത്രമീനേ, കരചരണ സരോജേ കാന്തിമൻ നേത്രമീനേ ശ്രമമുഷി ഭുജവീചി വ്യാകുലേ ഗാധമാർഗേ, വ്യാകുലേ അഗാധമാർഗേ ഹരിസരസി വിഹാഹ്യാപീയ തേജോജലൗഖം തേജോജലൗഖം ഭവമരുപരിഖിന്ന ഖേദമദ്യ ത്യജാമി. കരചരണ സരോജേ കാന്തിമൻ നേത്രമീനേ ശ്രമമുഷി ഭുജ വീചി വ്യാകുലേ അഗാധമാർഗേ ഹരിസരസി വിഗാഹ്യാപീയ തേജോജലൗഖം ഭവമരുപരിഖിന്ന ഖേദമദ്യ ത്യജാമി. എന്താണ് ഇവിടെ കുളിയെപ്പറ്റി, ഒരു കുളിയെപ്പറ്റിയാണ് പറയുന്നത്. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൂട്ടിലടച്ചിടുന്നതിനെ പറ്റിയിട്ടാണ്, മനസ്സിനെ ശ്രീപാദങ്ങളിൽ ഇന്ന് പറയുന്നത്. കൈകളും ഭഗവാന്റെ കൈകളും കാലുകളുമാകുന്ന താമരപ്പൂക്കളോട് കൂടിയതും അദ്ദേഹത്തിൻ്റെ ശോഭിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തെപ്പോലെ തോന്നുന്ന കാന്തി തിളങ്ങുന്ന നേത്രങ്ങളാകുന്ന മത്സ്യങ്ങളെ കൊണ്ടുള്ളതും മത്സ്യങ്ങളുള്ളതും ഭുജബീജി വ്യാകുലേ കൈകളാകുന്ന തിരമാലകളെ കൊണ്ടും അഗാധമാർഗേ ഒരുപാടൊരുപാട് ചുഴിയും ആഴമേറിയ മാർഗങ്ങളൊക്കെ ഉള്ളതും ശ്രമമുഷി ക്ഷീണമില്ലാതാക്കി തീർക്കുന്നതും ആയ ഹരിസരസി ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്ന സരസിൽ നദിയിൽ
ജലാശയത്തിൽ വിഗാഹ്യ വിഗാഹ്യാപീയ എന്നാണ് പറഞ്ഞത്. എന്താണ് ഇറങ്ങിയിട്ട് മുങ്ങിയിട്ട് പ്രവേശിച്ചിട്ട് തേജോജലൗഖം അവിടുത്തെ ഭഗവാന്റെ തേജസ്സാകുന്ന ജലം കുടിച്ചിട്ട്, അതാണ് ആപീയ പറഞ്ഞത്, ആപീയ പാനം ചെയ്തിട്ട്. തേജോജലൗഖം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തേജസ്, തേജോ കിരണങ്ങളാകുന്ന ഭഗവാന്റെ തേജസ്സിനെ ഞാൻ ആവോളം കുടിച്ചിട്ട് ആപീയ പാനം ചെയ്തിട്ട് ഭവമരുപരിഖിന്ന ഈ ജന്മബന്ധങ്ങളാകുന്ന ലൗകിക ബന്ധങ്ങളാകുന്ന ഭവ ബന്ധങ്ങൾ അതിൻ്റെ മരുഭൂമിയുടെ ചൂടിൽ നിന്ന് അതിൽ ചുട്ടുപൊള്ളുന്ന ഞാൻ ഈ വെള്ളത്തിൽ ചാടുകയാണ്. ഏത് വെള്ളത്തിൽ? ഹരിസരസിൽ, ശ്രീകൃഷ്ണനാകുന്ന സരസിൽ ഞാൻ ചാടുകയാണ്. ഈ മരുപ്പറമ്പിൽ, ഈ ബന്ധങ്ങളാകുന്ന മരുപ്പറമ്പിൽ സഞ്ചരിച്ച് ക്ഷീണിച്ച് പൊള്ളി നിൽക്കുന്ന ഞാൻ ഹരിയാകുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനാകുന്ന സരസിൽ ചാടിയിട്ട് എന്തെല്ലാം അനുഭവിക്കുന്നു? ഭഗവാന്റെ കരചരണങ്ങളാകുന്ന താമരപ്പൂക്കളെ കാണുന്നു, ഭഗവാന്റെ കണ്ണുകളാകുന്ന മത്സ്യങ്ങളെ കാണുന്നു, ഭഗവാന്റെ തേജസ്സാകുന്ന രശ്മികളെ പാനം ചെയ്യുന്നു. തേജോജലൗഘം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ അദ്യ ഇന്ന് ഇപ്പോൾ ഖേദം ദുഃഖത്തെ ത്യജാമി, ദുഃഖത്തെ ഞാനിതാ കളയുന്നു. എങ്ങനെയാണ് ദുഃഖത്തെ കളയാനുള്ള വഴി? ലോകദുഃഖങ്ങളിൽ പെട്ട് പൊള്ളി നിൽക്കുന്ന മരുപ്പറമ്പിൽ പൊള്ളി നിൽക്കുന്ന നമുക്ക് ഹരിയാകുന്ന, ഹരിനാമമാകുന്ന, ശ്രീകൃഷ്ണനാമമാകുന്ന അമൃതജലധിയിൽ ചാടി ആവോളം ഭഗവാന്റെ തേജസ്സിനെ പാനം ചെയ്ത് ഈ ദുഃഖത്തെ ഇപ്പോൾ തന്നെ ത്യജിക്കാവുന്നതാണ് ഒരു സൂത്രമാണത് എന്ന് മനസ്സിലാക്കുക. ഇത്തിരി ക്ലിഷ്ടമായിട്ടുള്ള ശ്ലോക ഘടനയാണ്, വീണ്ടും വീണ്ടും വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പറയാനുള്ളത്, ശ്രീകൃഷ്ണൻ്റെ ആ മന്ദസ്മിതത്തെ ഒന്ന് സ്മരിക്കൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ ലോകത്ത് വന്നു, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഇനി നിത്യേന ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, എന്തെല്ലാം ക്ലേശങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ നമുക്ക് ഒരു ഉറപ്പ് കിട്ടുകയാണ്. ലൈഫ് പോസിറ്റീവ്, വളരെ ധനാത്മകമായ ജീവിതത്തെപ്പറ്റിയുള്ള ദർശനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പൂർണ്ണമായും ഈ ദിനങ്ങൾ ലോകക്ഷേമത്തിന് വേണ്ടി വിശേഷിച്ചും നാമം ജപിക്കാൻ മറക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദാരബിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹര ഹര മഹാദേവ്.